ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫോക്സ്ടെൽ എന്ന ബ്രാൻഡിൽ നിന്ന് ഞാൻ കുറേ അധികം പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നല്ലതാണോ, വർക്കിംഗ് ആണോ, അല്ലയോ, എന്താ പറയുക, അതിൻ്റെ റിവ്യൂ അതൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഈ ടോപ്പ് വന്നിട്ട് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാനൊരു 214 റുപ്പീസിലാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് വന്നിട്ട് സൈസ് സ്മോൾ ആണ്, അതുപോലെ ഇത് സാറ്റിൻ സിൽക്ക് ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ വേസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, വേസ്റ്റ് വന്നിട്ട് ഇങ്ങനെ കെട്ടുന്നതാണ്. സോ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. കളർ വന്നിട്ട് എനിക്ക് പേസ്റ്റൽ ലാവെൻഡർ ഷെയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഒരു പർപ്പിൾ ഷെയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഓർഡർ കൊടുത്തൊരു പിങ്ക്, എന്താ പറയുക, ന്യൂ പിങ്ക് ഷെയ്ഡ് ആയിരുന്നു, പക്ഷെ വന്നത് ഇതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാതെ വെച്ചേക്കാണ്. സോ നിങ്ങൾക്ക് ഈ ഇതിന്റെ കോഡ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. റിയാക്ഷൻ ആയിരിക്കും, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. ചിലതൊക്കെ എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു അട്ര വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ചില പ്രോഡക്റ്റ്സ് ഇതിനകത്ത് തോന്നിയത്. പക്ഷെ ചിലത് നല്ലതുപോലെ വർക്കിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ബ്രാൻഡാണ് ഫോക്സ്ടെലിന്റെ. പക്ഷെ ചിലത് ഹൈപ്പ് കൊടുക്കുന്നതിന് അത്രയും ഇല്ലെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ക്ലെൻസറിൽ നിന്ന് തുടങ്ങാം. ഇത് വന്നിട്ട് ഫോക്സ്ടെലിന്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ലതുപോലെ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. ഇതൊരു ക്ലെൻസർ ആണ്, മറ്റേ ഫേസ് വാഷ് പോലെയല്ല, അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരു ഫോമിങ് ആയിട്ട് വരത്തില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ മേക്കപ്പ്, നമ്മുടെ സ്കിന്നിലെ എല്ലാ ഇമ്പ്യൂരിറ്റീസും നല്ലതുപോലെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ ഉണ്ടല്ലോ, ആ ഒരു ഓയിലിനും ഒട്ടും തന്നെ ഇത് സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക ഹൈഡ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ആഫ്റ്റർ ക്ലെൻസിങ് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒട്ടും തന്നെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇറുക്കി മുറുകി വലിച്ച പോലെ ഇരിക്കില്ല, ആ ഒരു ഫീലേ ഇല്ല ഇതിന്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ. സോ ഇതിന് വന്നിട്ട് എനിക്ക് തോന്നുന്നു 349 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ഇത് ഞാൻ ബൈ ടു ഗെറ്റ് ടു ഫ്രീ ഓഫറിൽ മേടിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സാക്ട് പ്രൈസ് കൊടുത്ത് മേടിക്കില്ല. ഓഫറിൽ നമുക്ക് കുറച്ച് വില കുറവാണ് കേട്ടോ, പക്ഷെ ഓഫറിൽ അല്ലാണ്ട് മേടിക്കുകയാണെങ്കിൽ 349 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ നമ്മുടെ സ്കിന്നെ ഭയങ്കര സ്മൂത്ത് ആക്കും, ഹൈഡ്രേറ്റിംഗ് ആക്കും. സോ ഒരു ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യുന്ന എല്ലാ രീതിയിലും ഇത് പെർഫെക്റ്റ് ആണ്, അടിപൊളിയാ കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്ലെൻസർ ആണ്. വന്നിട്ട് ഫോക്സ്ടെലിന്റെ ഒരു മിൽക്കി വേ സിറം ആണ് കേട്ടോ. ഇത് എന്റെ സ്കിൻ കെയർ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. കാരണം എനിക്കറിയത്തില്ല, ഞാനിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷം. ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ഭയങ്കര, എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്ത് അതൊരു കോമ്പിനേഷനിലോട്ട് എത്തിച്ചു. ഇപ്പം അത് മാറുന്നില്ല. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഭാഗം ഡ്രൈ ആയിരിക്കും, ഒരു ഭാഗം ഓയിലി ആയിരിക്കും. എൻ്റെ ടീ സോൺ ഏരിയ ഫുള്ളും ഓയിലായിരിക്കും, ബാക്കി പോർഷൻസ് ഒക്കെ ഡ്രൈ ആയിരിക്കും. സോ ഇപ്പം എൻ്റെ കറൻ്റ് കോമ്പിനേഷൻ സ്കിന്നാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് അപ്പം കോമ്പിനേഷൻ സ്കിന്നായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തതിന് എനിക്ക് കുറച്ച് ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ 2-3 തവണ അത് നമ്മുടെ ഫേസ് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ വർക്കിംഗ് ആവുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നത് റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ആണ് കേട്ടോ. ഡാർക്ക് സ്പോട്സും പിഗ്മെന്റേഷനും ഒക്കെ കുറയ്ക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചേഞ്ച് എൻ്റെ ഫേസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ പറയണം. കാരണം ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അത് തീരാറായി എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് കുറച്ചുകൂടി ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഒരു സ്പോട്ട് റിഡക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒന്നും കുറച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല ഗ്ലോ തരും നമ്മുടെ സ്കിന്ന്, നമ്മുടെ സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് അപ്പാടെ മാറ്റിക്കളയുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യുന്ന ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യും കേട്ടോ. കാരണം നിങ്ങളുടെ സ്കിന്ന് നാച്ചുറലി ഗ്ലോ ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഗ്ലോ അല്ല, ഇത് യൂസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് നാച്ചുറലി ഗ്ലോ ആവുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാണ്ട്, ഒരു ഓയിലോ ക്ലെൻസറോ മോയ്സ്ചറൈസറോ SPF പോലും ഇടാണ്ട് എൻ്റെ സ്കിന്ന് നാച്ചുറലായിട്ട് ഗ്ലോ വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു കാര്യത്തിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷേ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്സും കുറയും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ച് ബോട്ടിൽസും കൂടി യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറയുമായിരിക്കും, മേ ബി, എനിക്കതറിയില്ല. അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല കേട്ടോ. പിന്നെ ഇത് ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്പം തന്നെ അബ്സോർബ് ആകും. എന്നിട്ട് വിത്തിൻ ഇതിനുള്ളിൽ നിന്നൊരു ഗ്ലോ ഇല്ലേ, ആ ഒരു ഗ്ലോ ആയിരുന്നു. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ഒരു ഗ്ലോ അല്ല വരുന്നത്. പിന്നെ ഡാർക്ക് സ്പോട്ട് നിങ്ങൾ കുറേ നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് 2-3 ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാവാം, അത് അറിയില്ല. പിന്നെ ഇതിന്റെ MRP വന്നിട്ട് 550 ആണ് കേട്ടോ, വിത്തൗട്ട് ഓഫറിൽ. ഓഫറിലാണ് ഞാനിത് മേടിച്ചത്. സോ ഓഫർ അല്ലാണ്ട് മേടിക്കുകയാണെങ്കിൽ 550 റുപ്പീസ് ആണ് കേട്ടോ.
നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്, ഫോക്സ്ടെലിന്റെ സൺസ്ക്രീൻ ആണ്. എന്റെ കയ്യിൽ രണ്ട് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. സോ ഇത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു തന്നെ കേട്ടോ. അമ്മയ്ക്ക് വന്നിട്ട് മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് കൂടുതലും മാറ്റായിട്ടിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ആണല്ലോ കൂടുതൽ ഇഷ്ടം. സോ അമ്മയ്ക്ക് അങ്ങനെ ചൂസ് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടെ ഗ്ലോയിങ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറ്. സോ അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കളർ വന്നിട്ട് ഇതിനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഇതിന് ഒരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡും ഇങ്ങനെയാണ് ഇതിന്റെ കളർ വന്നിട്ട്. പാക്കേജിങ്ങും കളറും എല്ലാം അടിപൊളിയാണ്. പക്ഷേ പ്രൊഡക്റ്റ് വന്നിട്ട് എനിക്ക്, ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ പ്രൊഡക്ട്സ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർത്ത അക്ലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ആനയും ഉറുമ്പ് വ്യത്യാസം പോലെയാണ്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ബ്രാൻഡാണ്. SPF ഇതിനകത്ത് 70 PA++++ ഉണ്ട്, 4+ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നയാസിനമൈഡ്, പ്രോവിറ്റമിൻ D5+ വൈറ്റമിൻ ഇ ഉണ്ട്. ഇത്രയും ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നത്. എനിക്കത് ബാക്കി ഉള്ള സൺസ്ക്രീൻ ഒക്കെ 50 above ആണ് ഉള്ളത്, പക്ഷേ ഇതിനകത്ത് 17 above ഉണ്ട്. സോ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഇത് ലിറ്ററലി ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത്, ഇത് ഗ്ലോയി ആണ്. സോ ഗ്ലോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, നമുക്ക് കുഴപ്പമില്ലെന്ന്. ഇതിന് കൺസിസ്റ്റൻസി വന്നിട്ട് നമുക്ക് കണ്ണും മനസ്സിലാവും, ഇത് ഭയങ്കര ഒരു തിക് കൺസിസ്റ്റൻസിയാണ്. ഈ അക്ലോജിക്കയുടെയും എന്താ പറയുക, ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ യൂസ് ചെയ്തവർക്കറിയാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ് എൻ്റെ, ഭയങ്കര തിക് ഫോമുലയാണ്. പക്ഷേ ക്ലെയിം ചെയ്തേക്കുന്നത് ഇങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് ഇതുണ്ടാവണം, ഇച്ചിരി പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നോക്കണത് ബ്ലെൻഡ് ആവണത് കണ്ടോ, ഇതുണ്ട്. ഇത്രയും സമയം എടുക്കും ഇത് ബ്ലെൻഡ് ആവണമെങ്കിൽ. പിന്നെ ഇതിനൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു. ഇത്രയും ഭാഗം ബ്ലെൻഡ് ചെയ്തു, സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും ക്യാമറയ്ക്കകത്ത് കാണാം സൺസ്ക്രീൻ ഇരിക്കുന്നത്. ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ വൈറ്റ് കാസ്റ്റ്, എനിക്ക് വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇഷ്ടമാണ് സൺസ്ക്രീൻ. പക്ഷേ ഇതിൽ ആദ്യം എനിക്ക് തോന്നിയതായിരുന്നു, പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാനത് അപ്ലൈ ചെയ്തത് എനിക്ക് നമുക്ക് ഭയങ്കര ചൂടുള്ള ഒരു സമയത്താണ് ഞാൻ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് വെളിയിൽ ഇറങ്ങിയത്. എന്നിട്ട് എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചാൽ, ഇതെന്താ നിന്റെ സ്കിന്നിൽ എന്തെങ്കിലും, നീ കുട്ടി അടിച്ചോളെ. അങ്ങനെയാണ് ഈ പാച്ച് പാച്ച് ആയിട്ട് കട്ട കട്ട പിടിച്ച് ഇരിക്കും ഇങ്ങനെ സൺസ്ക്രീൻ. ചൂടുകാലത്ത് നമുക്കറിയാം എന്തൊരു ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കൂടെ ഈ സൺസ്ക്രീൻ ഇങ്ങനെ ഒളിച്ച് വെച്ച് കട്ട കട്ടയായിട്ടിരിക്കും. നമ്മളെന്തോ വലിയ എന്തോ കുട്ടി അടിച്ച് വൈറ്റ് വാഷ് ചെയ്തതുപോലെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി. ഭയങ്കര എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സൺസ്ക്രീൻ മേടിച്ചിട്ട് ഈ ഒരു ഫീലാണ്. പിന്നെ ഭയങ്കര ഗ്രീസി സ്റ്റിക്കി സ്റ്റിക്കിയാണ് കേട്ടോ, അതും എടുത്തു പറയേണ്ട കാര്യമാണ്. ബാക്കിയുള്ള പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, സൺസ്ക്രീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കിയാണ് ഇത്. എന്നിട്ട് എനിക്കൊന്ന് മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 2 times ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒട്ടും, എസ്പെഷ്യലി സമ്മർ ടൈമിൽ നമുക്ക് ഒട്ടും ഇത് വേറെ ചെയ്യാൻ പറ്റില്ല, അത്രയും ഒരു ബാഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. സമ്മർ ടൈമിൽ വെച്ചാൽ നമുക്ക് വിൻഡോ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. സമ്മർ ടൈമിൽ ഒരിക്കലും ഈ സൺസ്ക്രീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. എനിക്കറിയില്ല, എനിക്ക് മാത്രമാണ് ഇത് പേഴ്സണലി ഫീൽ ചെയ്തത്, അതോ വേറെ ആർക്കെങ്കിലും ഇങ്ങനെയാണോ അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയോ എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും ഒട്ടും വർക്കായിട്ടില്ല ഈ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീനിന്റെ പ്രൈസ് വന്നിട്ട് 416 കേട്ടോ, വിത്തൗട്ട് ഓഫറിൽ. ഓഫറിലാണ് ഞാൻ ഇതെല്ലാം മേടിച്ചത്. പിന്നെ ഇതിനകത്ത് ഞാൻ മേടിച്ചിരിക്കുന്ന ഗ്ലോയി സൺസ്ക്രീന് നോർമൽ ടു ഡ്രൈ സ്കിൻ കേട്ടോ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അമ്മയുടേത്, അപ്പോൾ അമ്മ എന്നെ തെറിയൂടെ പറഞ്ഞു, ഞാനാണ് അമ്മയ്ക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത നല്ല പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പേരുടെ റിവ്യൂ, യൂട്യൂബിൽ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം മേടിച്ചത്. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കാറ്. സോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കുറേ പേര് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും നല്ലത് കാണുമെന്ന് നോക്കിയിട്ടാണ് ഞാൻ. എനിക്ക് പോലും ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നേരത്തെ ഞാൻ ഓർഡർ കൊടുത്തു, അത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഓർഡർ കൊടുത്തത്. സോ എൻ്റെ വന്നിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് ഞാൻ മറ്റേ ഓവർ കോൺഫിഡൻസിൽ ഞാൻ പോയി അമ്മയ്ക്കും ഓർഡർ ചെയ്ത് കൊടുത്തു. അടിപൊളി സൺസ്ക്രീൻ അമ്മയെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു. അമ്മ എന്നെ നല്ല ചീറ്റ വെച്ചു, കാരണം അമ്മയ്ക്ക് ഓൾറെഡി നമ്മൾ ഇത് നോക്കി ചൂസ് ചെയ്ത് മാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്റെ ഗ്ലോയിങ് ഞാൻ നില കൊടുക്കും. ഇത് വന്നിട്ട് അമ്മയും ഇതേ സെയിം ഇതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം മാറ്റിഫൈങ് കൂടി ആകുമ്പോഴത്തേക്കും ഈ വൈറ്റ് കാസ്റ്റ് ഇരിക്കുമ്പം സ്വെറ്റ് വന്നിട്ട് കട്ടപിടിച്ച് ഭയങ്കര പോറാണ്. നമുക്ക് അറിയാം, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതും അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ മറ്റേതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നു. കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. എൻ്റെ ഇത് ഭയങ്കര തിക്കർ കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ, ഇച്ചിരി ഞാൻ എടുത്തുള്ളൂ. പക്ഷെ ഇതുണ്ടോ, ഇത് ബ്ലെൻഡ് ചെയ്യാൻ എന്ത് പാടാണ്. ഇത് ഈ ഒരു വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ എടുക്കും. ഇത് സമ്മർ ടൈമിലും കൂടെ ആണെങ്കിൽ ഇങ്ങനെ വേർത്ത് ഒലിച്ച് അതിന്റെ കൂടെ ഈ സൺസ്ക്രീൻ ഇങ്ങനെ ഒലിച്ച് വെച്ച് വരുന്നത്, എന്നിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് മൂത്തിരിക്കും. അതാണ് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ. ഞാൻ ഇത്രയും ബ്ലെൻഡ് ചെയ്തിട്ടു, ഇതിന്റെ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഞാൻ ഓർത്തു ബ്ലെൻഡ് ചെയ്ത് ഞാൻ കുറെ സൺസ്ക്രീൻ കണ്ടിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്ത് വർക്ക് ആക്കുന്ന സൺസ്ക്രീൻ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ നേരം കഴിയുമ്പോഴത്തേക്കും വൈറ്റ് കാസ്റ്റ് ഒക്കെ പോയി സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നു. പക്ഷേ ഇത് എത്ര ബ്ലെൻഡ് ചെയ്താലും ഇങ്ങനെ തന്നെ ഇരിക്കും. കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാലും ഇങ്ങനെ തന്നെ ഇരിക്കും കട്ട പിടിച്ച്. ഇല്ല, ഈ രണ്ട് സൺസ്ക്രീനും SPF 70 above ഉണ്ട്, അത്ര തന്നെ ഉണ്ട് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഹൈ പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ നോർമൽ സൺസ്ക്രീനേക്കാളും ഹെവി പ്രൊട്ടക്ഷൻ ആണ് അതിനകത്ത്. പക്ഷേ എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് എന്താണ് കാര്യം, നമ്മുടെ സ്കിന്നിൽ ഇരുന്നാലല്ലേ ആ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. സ്കിന്നിൽ ഇങ്ങനെ ഊർന്നു പോകുന്ന ഒരു സൺസ്ക്രീൻ ആണ്, അല്ലെങ്കിൽ കട്ട കട്ട പിടിച്ചിട്ട് പോകുന്ന ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകണം, ഉള്ളിൽ അകത്തോട്ട് പോകണം. സ്കിന്നിന്റെ ഉള്ളിലോട്ട് പോയാലേ ഉള്ളൂ വെയിലടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ.
അല്ലെങ്കിൽ പുറത്ത് കട്ട കട്ട പിടിച്ചിരുന്ന് അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ ഒലിച്ചു പോയി. പിന്നെ എന്തിനാണ് സൺസ്ക്രീൻ, എന്തിനാണ് 70+ സൺസ്ക്രീൻ, അല്ല 70 above പ്രൊട്ടക്ഷൻ എന്തിനാണ്? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഇവര് ഈ പ്രൊഡക്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പ്രൊഡക്ട്സ്, ഈ ഫോക്സ്റ്റലിന്റെ സൺസ്ക്രീൻ ആരെങ്കിലും എന്താ പറയുക കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം എനിക്കറിയില്ല, എന്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ്, അതുകൊണ്ട് എനിക്ക് വർക്ക്ഔട്ട് ആയത്. നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ മുഖത്തേ ഇരിക്കില്ല സാധനം, പിന്നെ എന്തിനാണ് ഈ പ്രൊട്ടക്ഷൻ? എനിക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കാതിരിക്കുന്നതാണ്. അതിൽ നല്ല ഒരുപാട് സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ ഷത്തിന്റെ സൺസ്ക്രീൻ അടിപൊളിയാണ്, അക്ലോജിക്കയുടെ സൺസ്ക്രീൻ അടിപൊളിയാണ്, പിന്നെ ടോട്ടാൻറ്റിയുടെ സൺസ്ക്രീൻ അടിപൊളിയാണ്. അങ്ങനെ കുറെ ഇപ്പം നല്ല നല്ല ബ്രാൻഡ്സിന്റെ സൺസ്ക്രീൻ, വേറെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള, അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉള്ള, അതുപോലെ തന്നെ മുഖത്ത് അബ്സോർബ് ആകുന്ന കുറച്ച് സൺസ്ക്രീൻസ് ഉണ്ട്. സോ നിങ്ങൾ ചൂസ് ചെയ്യാൻ, അങ്ങനത്തെ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. സോ ഇതാണ് എനിക്ക് ഇതിങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായം. എന്റെ സൈഡിൽ നിന്ന് ഒരു ബിഗ് നോ ആണ് ഈ പ്രൊഡക്റ്റ്. ഇതിപ്പം വാങ്ങിച്ചു പോയതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട് ഫോക്സ്റ്റൈലിന്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റെറ്റിനോൾ നൈറ്റ് സെറം. സൂപ്പർ ആണ് കേട്ടോ, ഇത് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എന്റെ ഒപ്പീനിയൻ അല്ല, സോറി, ഞാനല്ല ഇത് യൂസ് ചെയ്യുന്നത്, എന്റെ അമ്മയാണ് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുത്താണ്. അമ്മയുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വിസിബിൾ ആയിട്ടുള്ള, ക്യാമറയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇടാന്ന് വിചാരിക്കുന്നു. സോ അന്നേരം ഞാൻ ഇതിന്റെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇത് നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് റെറ്റിനോൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ്. നമ്മൾ ഇതുണ്ട്, ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസി ആണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടോ ബ്ലെൻഡ് ആവും, നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും, ഒട്ടും സ്റ്റിക്കി അല്ല. പിന്നെ ഒട്ടും തന്നെ പാക്കേജിങ് വന്നിട്ട് ഭയങ്കര നൈസ് പാക്കേജിങ് ആണ്, ഒട്ടും വേസ്റ്റേജ് ഉണ്ടാവാത്ത ഒരു പാക്കേജിങ് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ചെറുതായിട്ട് ഒരു പൊട്ടിക്ക് അമ്മയ്ക്ക് ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പം പേർജിങ് ഉണ്ടായിരുന്നു, കുറച്ച് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായി, പിന്നെ കുറച്ച് ഡിസ്കളറേഷൻ, പിന്നെ സ്കിന്നി പീലിംഗ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ ഇതും പോയോ എന്ന് ഓർത്തിട്ട്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ട്വൈസ് എ വീക്ക്, അതാണ് മസ്റ്റ് ആയിട്ട്. റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അത് യൂസ്ഡ് ആവുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. സോ ട്വൈസ് എ വീക്ക് ആണ് ഏറ്റവും നല്ലത്. ഇതിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മ ഡെയിലി ഡെയിലി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ഫേസ് എന്താ പറയുക പീൽ ഓഫ് ആയത്. പിന്നെ ചെറിയൊരു ബേണിംഗ് ഉണ്ടായിരുന്നു, അത് ഡെയിലി യൂസ് ചെയ്തിട്ട് പുറത്തോട്ട് പോയേണ്ടിയിരുന്നു ഫലമായിട്ടാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, പക്ഷെ അമ്മ കേട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ രീതിയിൽ അമ്മ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ഫേസിലെ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് അമ്മ തന്നെ എടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. സോ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തൊരു പ്രൊഡക്റ്റാണ്, കുറേ റിസർച്ച് ചെയ്തിട്ട് എല്ലാവരും ഇതിനകത്ത് നല്ല അഭിപ്രായം കേട്ടോ, ഈ പ്രൊഡക്റ്റിനെ പറ്റി നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞു. സോ അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് എന്തായാലും ഹാപ്പി ആയി, അമ്മയ്ക്കും ഹാപ്പി ആയി. സോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 419 rupees കേട്ടോ. ഇതും ഞാൻ ഓഫറിൽ മേടിച്ചതാണ്. ഇതിനകത്ത് 0.15% ആണ് റെറ്റിനോൾ അടങ്ങിയിരിക്കുന്നത്. സോ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് റെറ്റിനോൾ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് ക്ലെയിം ചെയ്തിരിക്കുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹയലറോണിക് ആസിഡും വൈറ്റമിൻ സി ആണ്. ഈ രണ്ടിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഹയലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ഒട്ടും ഡ്രൈയിങ് ആക്കില്ല. അതുപോലെ തന്നെ വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ അപ്പ് ആക്കും. സോ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, ഭയങ്കര സാധാരണ റെറ്റിനോൾ യൂസ് ചെയ്തവർക്ക് അറിയാം, ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടാവും, പേർജിങ് ഉണ്ടാവും. നല്ല രീതിയിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ, സ്കിൻ ബാരിയർ തന്നെ നശിച്ചു പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ഇതിനകത്ത് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ് ഒക്കെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഹാർംഫുൾ അല്ല, സ്കിന്നിൽ ഒട്ടും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ചെറിയ തോതിലുള്ള ഫസ്റ്റ് തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ. കാരണം ഇത് യൂസ് ചെയ്ത് കുറച്ച് നാൾ, ആ ഒരു ട്വൈസ് വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക റിങ്കിൾസും ഫൈൻ ലൈൻസും കുറയുന്നുണ്ട്. വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ല, പക്ഷെ ചെറിയ രീതിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വലിയ പ്രൈസ് ഒന്നുമില്ല, ജസ്റ്റ് 1.419 ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു 30 ml പ്രൊഡക്റ്റ് ആണ്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സോ ഈ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. റെറ്റിനോൾ യൂസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഫോക്സ്റ്റൈലിന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഓഫേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഫോക്സ്റ്റൈലിന് വന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് സെർച്ച് ബട്ടൺ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓഫേഴ്സ് കാണാൻ പറ്റും. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്ട്സ് ബൈ ചെയ്യണമെങ്കിൽ അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.